സഹപാഠികൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള തുക കണ്ടെത്താൻ അച്ചാർ ചാലഞ്ചുമായി ഇളമ്പച്ചി ചന്തുപണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിലെ വിദ്യാർത്ഥികൾ. സ്നേഹ വീടിന്റെ നിർമ്മാണത്തിന് കുട്ടികൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇതിനകം ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞു. ഇളമ്പച്ചി ചന്തുപണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സഹോദരങ്ങളായ വിദ്യാർത്ഥികൾക്കായാണ് സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്നേഹ വീട് നിർമ്മിച്ചു നൽകുന്നത്. വീട് നിർമ്മിക്കുന്നതിനുള്ള തുക കണ്ടെത്താൻ ഇവർ നടത്തിയ പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ആക്രി ചാലഞ്ച്, ബിരിയാണി ചാലഞ്ച് എന്നിവയിലൂടെ നല്ലൊരു തുക വിദ്യാർത്ഥികൾ കണ്ടെത്തിക്കഴിഞ്ഞു. 2021-23 വർഷത്തെ NSS യൂണിറ്റിന്റെ ഭാഗമായാണ് ഞങ്ങൾ സ്നേഹവീട് എന്ന പ്രൊജക്ട് ഏറ്റെടുത്ത് നടത്തിയത്. ഇതിനുവേണ്ടി തന്നെ സമാഹരണത്തിനായി ഞങ്ങൾ വിവിധ തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തി. സ്ക്രാപ്പ് ചലഞ്ച്, ബിരിയാണി ചലഞ്ച്, അച്ചാർ ചലഞ്ച് തുടങ്ങി വിവിധ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തിയിരുന്നു. ഇതിൽ അച്ചാർ ചലഞ്ചിന്റെ രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. ആദ്യത്തെ പ്രവർത്തനത്തിൽ നിന്ന് നല്ലൊരു തുക ഞങ്ങൾക്ക് സമാഹരിക്കാൻ സാധിച്ചു. ഇപ്പോൾ രണ്ടാം ഘട്ട അച്ചാർ പ്രവർത്തനത്തിലൂടെ ഞങ്ങൾ 100,000 രൂപയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ അവസാനഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഏതാണ്ട് 15 ലക്ഷത്തോളം ചെലവ് വരുന്ന വീടിന്റെ നിർമ്മാണത്തിനായി കുട്ടികൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. ഏറ്റവും അവസാനം അച്ചാർ ചാലഞ്ചുമായാണ് കുട്ടികൾ തുക കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നത്. പൊതുസമൂഹത്തിന്റെ പൂർണ്ണ പിന്തുണയുമായി വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രവർത്തനത്തിന് സ്കൂൾ അധ്യാപക രക്ഷാകർതൃ സമിതിയുടെ എല്ലാവിധ സഹകരണവും ഉണ്ട്. അച്ചാർ ഒരുക്കുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നതും വിദ്യാർത്ഥികൾ തന്നെയാണ്. മുമ്പെങ്ങും കാണാത്ത തരത്തിലുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനവുമായി സജീവമായി മുന്നോട്ട് പോവുകയാണ്. സുനിൽ കുടുംബ സഹായ സമിതിയുമായി സഹകരിച്ച് നിർമ്മിക്കുന്ന സ്നേഹ വീട് അതിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടം കടന്നു കഴിഞ്ഞു. വീടിൻ്റെ വാർപ്പ് കഴിഞ്ഞു. ഇനി അതിൻ്റെ ഫിനിഷിംഗ് ജോലികൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിലേക്കുള്ള ധനസമാഹരണത്തിനായി അവർ ഇന്ന് അച്ചാർ ചാലഞ്ച് നടത്തുകയാണ്. NSS കോർഡിനേറ്റർ SS ശരത്, പ്രിൻസിപ്പൽ PK ഹരീന്ദ്രൻ എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.